ഹായ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യൽ സാധനം എന്നല്ല, എല്ലാവർക്കും അറിയണ തന്നെയാണ്. നമ്മൾ ഇന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക എത്ര എന്താ പ്രത്യേകത? നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പോകണം. അതുപോലെ തന്നെ കയ്പ്പ്, നോർമലി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർക്ക് കയ്പ്പ് ടേസ്റ്റ് എടുക്കും. അപ്പോൾ കയ്പ്പ് ടേസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇതിൻ്റെ ഗുണമൊന്നും പോകാണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ചൊക്കെ നമ്മൾ അല്ലിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ്. രണ്ട് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് കാണുന്ന കുരുക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ബാക്കി നമ്മളിതിലേക്ക് ഡയറക്റ്റ്ലി ഇടുന്നു. ഞാൻ ഇതിൽ പഞ്ചസാര ഒഴിക്കുന്നില്ല, സോറി പഞ്ചസാര ഒഴിക്കുന്നില്ല എന്നല്ല, പഞ്ചസാര ഇടുന്നില്ല. ഈ തടി കുറയാനുള്ള പ്രയത്നത്തിലായ കാരണം പഞ്ചസാര ഇടുന്നില്ല. ആവശ്യമുള്ള പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഇടാം. പഞ്ചസാര കുറച്ചിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല, കുറച്ചിടുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഓറഞ്ച് ഇത്ര ഇട്ടാൽ അതിനാണ്ട് ഒന്ന് മുകളിൽ വെക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് ജ്യൂസ്. പഞ്ചസാര ഉണ്ട്, എടുത്തു വയ്ക്കാൻ ഇടുന്നില്ല, പഞ്ചസാര ഇടാണ്ടാണ് അടിക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ പഞ്ചസാര ഇടാത്തതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. അപ്പോൾ ആവശ്യം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ തടി കുറയ്ക്കണത് കാരണം പഞ്ചസാര ഇട്ട് ജ്യൂസ് ഇട്ടിട്ട് പിന്നെ നടക്കാൻ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാൻ പഞ്ചസാര ഇടുന്നില്ല, ഓൾറെഡി ഓറഞ്ചിലുള്ള ഷുഗർ മാത്രം മതി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടിക്കാൻ പോവാണ്. അപ്പോൾ ചിലവർ പഞ്ചസാര ഇട്ടാലും ഈ ഇത് ഇതിൻ്റെ കുരുക്ക് അടിച്ചിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതിൻ്റെ കുരുവും ഇതൊക്കെ ഈ മിക്സിയിൽ അടിഞ്ഞ് വരുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 30 സെക്കൻഡ്സ് നിർത്തി നിർത്തിയിട്ട് മിക്സിയിൽ അടിക്കുക. അപ്പോൾ കുരു അരയില്ല. കുരു അരയാണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കയ്പ്പ് ഒന്ന് കുറഞ്ഞിട്ട് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സംഭവം അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. പിന്നെ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് നോർമലി ചെയ്യണത് ഇത് ഫുള്ള് അരിച്ചിട്ട് ഇതിൻ്റെ പീസായിട്ട് വരുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ അരിച്ച് കളയും. ആക്ച്വലി അരിച്ച് കളയാനാണ് നല്ലത്. കുറച്ച് ആ ഫൈബർ കണ്ടൻറ്റ് നമ്മൾ കഴിക്കാൻ ജ്യൂസിൽ ഉണ്ടാവണമാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിക്കണ ഒരു ഫ്രൂട്ടിൻ്റെ ഗുണം നമ്മൾ ജ്യൂസായിട്ട് ഇത് അരിച്ച് അതിൻ്റെ ഫൈബർ മൊത്തം കളഞ്ഞാൽ നമ്മൾ ആ ഫ്രൂട്ട് കഴിക്കണതിൻ്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഫൈബറോടെ നമ്മൾ ജ്യൂസ് കുടിച്ചാൽ കുറച്ച് ടേസ്റ്റ് കുറവുണ്ടാവും. പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനിത് ഫൈബറായിട്ട് തന്നെയാണ് കഴിക്കണത്. ഇത് ഞാൻ അരിച്ച് കളയണില്ല. അപ്പോൾ ആ ഒരു സംഭവം. അപ്പം ഇങ്ങനെ നമുക്ക് ഇതാക്കാം. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ ഷുഗർ ഇടാം. അതുപോലെ തന്നെ അരിക്കണത് ചിലപ്പോൾ കുറച്ച് അരിച്ചിട്ട് വലിയ വലിയ പീസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രം അരിച്ച് കളഞ്ഞ് കുറച്ച് ഫൈബറായിട്ട് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചേഞ്ച് വരുത്താം. ജസ്റ്റ് നമ്മൾ കുരു വരെയാണ്ട് മാത്രം ഇതിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ അരിച്ചിട്ട് കുടിച്ച് നോക്കട്ടെ. അപ്പം നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കാൻ പോവാണ്. നിങ്ങൾക്കത് കാണാം, ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് വരുന്നുണ്ട്. ചെറിയ ഫൈബറായിട്ട് കഴിക്കണതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടും എല്ലാത്തും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ഇത് അരിച്ച് കളയുമ്പോൾ ഫ്രൂട്ടിൻ്റെ ഒരു പകുതി ഗുണം നമ്മൾ കളയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കയ്പ്പില്ല എന്നിട്ട് നമ്മുടെ ഷുഗർ ഇടാത്ത കാരണം അതിൻ്റെ ഒരു മധുരമില്ല എന്ന് മാത്രം ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു ഹെൽത്തി ഇതായിട്ട് വേണമെങ്കിൽ ഇത്തിരി ഷുഗർ ഇപ്പോൾ ഇത് ഇല്ലാണ്ട് പറ്റുന്നില്ല എന്നിട്ടുള്ളൊരു കുറച്ച് ഷുഗർ ഇട്ടിട്ട് കഴിക്കാം. താങ്ക് യു.